എടാ ഇത് മൂന്നാറോണം കഴിച്ചാ മതി, പിന്നെ കൊറോണ വരത്തില്ല. ശരിക്കും നമുക്ക് എന്നെ സയൻസ് പരിശോധിക്കാം. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് സൂപ്പർ മെഡിക്കോ. എൻ്റെ പേര് ജോർജ്, ഞാൻ ഒരു ഫൈനൽ ഇയർ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ വീഡിയോ ഒരു കോൺട്രവേർഷ്യൽ സബ്ജക്റ്റിലാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം റിസർച്ച് പേപ്പറും ആർട്ടിക്കിൾസും ഞാൻ റെഫർ ചെയ്തു, അതോടൊപ്പം സീനിയർ ഡോക്ടേഴ്സിനോടും ചോദിച്ചിട്ടുണ്ട്. സോ ഈ കൊറോണ കാലത്ത് നമുക്ക് വന്നേക്കുന്ന വേറൊരു ഇൻഫർമേഷൻ ആണിപ്പം വൈറ്റമിൻ സി കൊറോണയെ പ്രതിരോധിക്കുമോ എന്ന്. എസ്പെഷ്യലി നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ, അമേരിക്കയിലൊക്കെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വൈറ്റമിൻ സിയുടെ വിൽപ്പന 146% കൂടിയിട്ടുണ്ട്. സോ ഇതിന്റെ സയൻസ് എന്തുവാ, ഇതിന്റെ ഫാക്ട്സ് എന്താണ്, നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. ഫുൾ വീഡിയോ കാണണം, സോ നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. എന്താണ് ഈ വൈറ്റമിൻ സി? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളൊരു ന്യൂട്രിയന്റ് ആണ് ഈ വൈറ്റമിൻ സി. അത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു, അതോടൊപ്പം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ആൻഡ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ബോഡി വൈറ്റമിൻ സി ഉണ്ടാക്കാറില്ല, സോ നമുക്കത് ഭക്ഷണത്തിലൂടെ കിട്ടണം. ഒരു പുരുഷന് ദിവസവും 90 mg, ഒരു സ്ത്രീക്ക് ദിവസം 75 mg വൈറ്റമിൻ സിയുടെ ആവശ്യമുണ്ട്. സോ വൈറ്റമിൻ സി എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഓറഞ്ചും സ്ട്രോബെറിയും ഒക്കെ അറിയത്തുള്ളായിരിക്കും. നമ്മുടെ മുറ്റത്തുള്ള നമ്മുടെ സിമ്പിൾ കാര്യങ്ങൾ വരെ ഉണ്ട്, നമ്മുടെ പപ്പായ, അതിലുണ്ട് വൈറ്റമിൻ സി. പിന്നെ നമ്മുടെ പൈനാപ്പിൾ, നെല്ലിക്ക, ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിലൊക്കെ നമുക്ക് വൈറ്റമിൻ സി ആവശ്യത്തിന് കിട്ടും. സോ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് വിശ്വാസം വൈറ്റമിൻ സി കൊറോണ? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ചുമ്മാതെ ആരും അങ്ങനെ പറയത്തില്ലല്ലോ. കാരണമുണ്ട്, രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം, ലിനസ് പോളിംഗ് എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്, നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളി ഒരു പുസ്തകം എഴുതിയായിരുന്നു വൈറ്റമിൻ സിനെ പറ്റി. അപ്പൊ പുള്ളി പറഞ്ഞു വൈറ്റമിൻ സി കഴിച്ചാൽ നമുക്ക് മിക്ക രോഗങ്ങളും വരാതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? നമ്മുടെ ക്യാൻസറും എല്ലാ തരം രോഗങ്ങളും ഇത് പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം ഇറക്കി. അത് ഭയങ്കര ഫേമസ് പുസ്തകമായിരുന്നു. ഇതിന്റെ ക്ലെയിംസ് പിന്നെ സയന്റിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അതിലെ മിക്കതും ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചു. അതോടൊപ്പം അതിലൊരു കാര്യം പറഞ്ഞു, വൈറ്റമിൻ സി നമ്മൾ സാധാരണ കോൾഡ്, ഈ ജലദോഷത്തെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞു. സോ ഇതിന് പഠനങ്ങൾ നടത്തി, അതിലെ പഠനങ്ങൾ ഞാൻ കിട്ടിയ രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ലിങ്ക് വേണം നോക്കാം. ഒരു പഠനത്തിൽ കണ്ടുപിടിച്ചു വൈറ്റമിൻ സി കഴിക്കുന്നവർക്ക് സാധാരണ രീതിയിൽ തന്നെ ജലദോഷം വരും, ജലദോഷം വരാതിരിക്കുക അങ്ങനെയൊന്നുമില്ല, ജലദോഷം വരും. പക്ഷെ അതിന്റെ ആ സിവിയറിറ്റി, അത് എത്ര ദിവസമുണ്ട്, അത് കുറഞ്ഞിരിക്കും വൈറ്റമിൻ സി കഴിക്കുന്നവരിൽ. വേറൊരു പഠനത്തിൽ കണ്ടുപിടിച്ചു വൈറ്റമിൻ സിയും ജലദോഷമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. സോ ഒരു ഡിഫറെന്റ് ഫൈൻഡിങ്സ് ആണ് രണ്ട് സ്റ്റഡിയിലും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ചൈനയിലും അതുപോലെ വേറെ രാജ്യങ്ങളും ഭയങ്കര ഡോസ്, ഹൈ ഡോസ് വൈറ്റമിൻ സി കൊറോണ പേഷ്യൻസിന് ഇപ്പം കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കൊടുത്ത് ചിലവല്ലതൊക്കെ അവരുടെ സിറ്റുവേഷൻ, അവരുടെ സിവിയറിറ്റി ഒക്കെ ഇച്ചിരി കുറഞ്ഞെന്നൊക്കെ പറയുന്നു, അവരുടെ അസുഖം ഇച്ചിരി ബെറ്റർ ആയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രയൽസും എക്സ്പെരിമെന്റ്സും നടക്കുന്നതേ ഉള്ളൂ, നമുക്കൊന്നും പറയാനായിട്ടില്ല. സോ ആൾക്കാർ ഇത് കേട്ട് വിചാരിക്കും ആഹാ അപ്പൊ അവർക്ക് ശരിയാണെങ്കിൽ നമുക്കിത് കഴിച്ചാൽ ഒരിക്കലും വരത്തില്ലെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ചില സയന്റിസ്റ്റുകൾ പറയുന്നു ഇതിന്റെ ഒരു കാരണം, ചിലപ്പം നമ്മൾ അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈ ആവശ്യമുള്ള ന്യൂട്രിയൻസിന്റെ ഒക്കെ ലെവൽ കുറയും, അതിലൊരെണ്ണമാണ് വൈറ്റമിൻ സി. അത് കുറയുമ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ സി കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ വൈറ്റമിൻ സിയുടെ ലെവൽ തിരിച്ചു വരികയും അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ രണ്ട് കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ ഈ പകുതി കാര്യം കേട്ട് നമ്മൾ പോയി വൈറ്റമിൻ സി ഓരോ മേടിച്ച് കഴിക്കും. അപ്പം എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിക്ക് മാക്സിമം ഒരു ദിവസം 2000 mg വൈറ്റമിൻ സിയെ കഴിക്കാൻ പറ്റും മാക്സിമം. പക്ഷെ നമുക്ക് 90 mg 75 mg ആവശ്യമുള്ളൂ. പക്ഷെ ആൾക്കാർ ഒരു ടാബ്ലറ്റ് ഒക്കെ കുറെ കാണും, അപ്പോൾ ചിലവരൊക്കെ 6-7 tablets ഒക്കെ കഴിക്കും. ഇത് സ്കൂളിൽ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, സാധാരണയായിട്ട് നമുക്ക് ഛർദ്ദിൽ വയറ്റിളക്കം വയറുവേദന ഒക്കെ വരും, അല്ലാതെ കിഡ്നി സ്റ്റോൺ ഒക്കെ വന്നവർക്ക് സ്റ്റോൺ വീണ്ടും വരാൻ സാധ്യത കൂടും. അതോടൊപ്പം ക്യാൻസറിനുള്ള മരുന്നെടുക്കുന്നവർ അല്ലെങ്കിൽ വാർഫാരിൻ എന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ മരുന്നിൻ്റെ എഫക്റ്റ് കുറയും. സോ അവർക്ക് അത് ദോഷകരമാണ്. ഇത് മാത്രമല്ല, വേറൊരു വലിയ പ്രശ്നമുണ്ട്. ആൾക്കാർ ഈ മരുന്ന് കഴിച്ച്, ഈ വൈറ്റമിൻ സി കഴിച്ചുകൊണ്ട് അവർ വിചാരിക്കും അവർക്ക് കൊറോണ വരത്തില്ല. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സാമൂഹിക അകലം, സോഷ്യൽ ഡിസ്റ്റൻസിങ്, കൈ കഴുകുക, ഹാൻഡ് വാഷിങ്, ഇതൊന്നും ചെയ്യാതിരിക്കും. അപ്പം എന്ത് പറ്റും, അവർ ചുമ്മാ സൊസൈറ്റിയിലോട്ട് ഇറങ്ങും, അപ്പോൾ അവർക്ക് എന്തായാലും കൊറോണ വരും. സോ ഞാൻ എന്താണ്, നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ മോറൽ എന്താണ്, വൈറ്റമിൻ സി കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല, പക്ഷേ വൈറ്റമിൻ സി കഴിച്ചുകൊണ്ട് കൊറോണ വരാതിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും വേണ്ട. വൈറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ, പക്ഷെ അത് കൊറോണയെ പ്രതിരോധിക്കുന്ന ഒരു പ്രൂഫും ഇല്ല, അങ്ങനെ വിചാരിക്കില്ല. രണ്ടാമത്തെ കാര്യം, വൈറ്റമിൻ സി നമ്മുടെ സാധാരണ ദിനം കിട്ടുന്ന ഭക്ഷണം, നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. സപ്ലിമെന്റ്സിനെക്കാളും പറഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഫൈബറും വേറെ കുറേ ന്യൂട്രിയൻസ് കിട്ടും. സപ്ലിമെന്റ്സ് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. സോ നമ്മുടെ സാധാരണ ഭക്ഷണത്തിലൂടെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം,
സാമൂഹിക മലിനവും നമ്മൾ ഹാൻഡ് വാഷിംഗ് ഒക്കെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ജാഗ്രത ഒട്ടും കുറയ്ക്കരുത്. നമുക്ക് ഇനിയും ഈ നമുക്ക് ഈ കൊറോണ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ ചാനലിൽ വരുന്ന എല്ലാ സ്നേഹത്തിനും ബിഗ് ബിഗ് താങ്ക് യു. കഴിഞ്ഞ വീഡിയോ ആൽസൈമേഴ്സിനെ പറ്റി നിങ്ങൾ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നിങ്ങളിൽ നിന്ന് കിട്ടിയത്. അതോടൊപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ സബ്സ്ക്രൈബ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു വലിയ മോട്ടിവേഷനാണ് പുതിയ വീഡിയോസും നല്ല എഫേർട്ട് ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ. സോ ഹാവ് എ ഗ്രേറ്റ് വീക്ക്. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഗുഡ് ബൈ ഫ്രം സൂപ്പർ മെഡിക്കോ.